വിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ, കുടുംബം, ഈ സഭയിലുള്ള എല്ലാ മറ്റുള്ള എല്ലാ ദൈവദാസന്മാർ, ദാസിമാർ, കുഞ്ഞുങ്ങൾ, ഇവിടെ ക്വയറ്റിയും എല്ലാവരും ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ വി ബി എസുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ദേശത്ത് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചത്. അനുഗ്രഹിക്കപ്പെട്ടൊരു വി ബി എസ് ആണ് നമുക്കിപ്പോൾ ദൈവം നന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഒത്തിരി സന്തോഷം തോന്നി. ഇന്നലെ നമ്മുടെ ഡെഡിക്കേഷൻ സെക്ഷനായിരുന്നു. ഡെഡിക്കേഷൻ സെക്ഷനിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് അവർ കർത്താവിനെ തങ്ങളുടെ ഹൃദയത്തിൽ മേലൊക്കെ സ്വീകരിക്കുന്നത് കാണുവാനായിട്ട് ദൈവം സഹായിച്ചു. എത്ര പേർക്കതിനൊരു സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ മിനിസ്ട്രി ചെയ്യുന്നതുകൊണ്ട് അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരെല്ലാം വളരെ പ്രതികൂലത്തിൽ കൂടി, വളരെ പ്രയാസത്തിൽ കൂടി ഒരുപക്ഷേ കടന്നു പോകുന്ന പല കുഞ്ഞുങ്ങളും നമ്മളോട് തുറന്നു പറയാൻ കഴിയാത്ത ഒത്തിരി പ്രതികൂലങ്ങൾ കാണും. അതിലും സന്തോഷം തോന്നിയൊരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ സീനിയർ ഗ്രൂപ്പിലെ ഏകദേശം ഒരു 10-24 പേര് കുഞ്ഞുങ്ങൾ, അവർ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ, സ്നാനപ്പെടുവാൻ ഒരു തീരുമാനമെടുത്തു. ആമേൻ പറയാമോ? ആമേൻ, ആമേൻ, ആമേൻ. ഒത്തിരി സന്തോഷം തോന്നി. ഈ ദേശത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രതികൂലത്തിൽ കൂടി, വളരെ ദുഷ്ടനവരെ വളരെ വശീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കൂടിയാണ് ഓരോ ദിവസവും അവർ കടന്നു പോകുന്നത്. പക്ഷേ അതിൻ്റെ നടുവിൽ നമുക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നതിൽ നിന്ന് പറയുന്നതിനേക്കാളും അധികം സന്തോഷം നമുക്ക് എന്താ ഉള്ളത്? ധൈര്യത്തോടെ, ഉറപ്പോടെ നമുക്ക് എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും, എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ തലമുറ കർത്താവിന് വേണ്ടിയാണല്ലോ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണുകളൊക്കെ അറിയാതെ അങ്ങ് നിറഞ്ഞു പോകും. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മിനിസ്ട്രി ചെയ്യുന്നുണ്ട് ഏകദേശം 16 വർഷത്തോളമായി. അനേകം മാതാപിതാക്കൾ അവർ തങ്ങളുടെ തലമുറകളെ ഓർത്ത് കരയുമ്പോൾ ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ അവർ ദൈവത്തിന് വേണ്ടി ഈ ദേശത്ത് നിൽക്കുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ നമ്മൾ പുറമേ നോക്കുമ്പോൾ അവർക്കൊന്നും ഒരു കുഴപ്പവും കാണത്തില്ല, പക്ഷേ ശത്രു അവരെ പല രീതിയിൽ വഴിതെറ്റിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയായി നമുക്ക് ചെയ്യാനായിട്ടൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവിൻ്റെ ദാസനൊക്കെ ഈ ഒരു വിവിസിന് വേണ്ടിയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. ഞങ്ങളുടെ ആ ഒരു ആദ്യം ഇവിടെ വരാൻ വേണ്ടിയുള്ള ഒത്തിരി തടസ്സങ്ങളായിരുന്നു. പക്ഷേ ഈ തടസ്സമെല്ലാം ആ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ദൈവം അതിൻ്റെ പീക്ക് ടൈമിലെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യത്തുള്ളൂ. ഞങ്ങൾ വിസ ലഭിക്കുന്ന ആ ഒരു കാര്യം മുതൽ ഇവിടെ വന്നിറങ്ങുന്ന ആ ഒരു നിമിഷം വരെ ഒത്തിരി പ്രതികൂലമായിരുന്നു. ഞാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് കയറുന്ന സമയത്ത് ഏകദേശം ടിക്കറ്റും കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ട്രിവാൻഡ്രത്ത് വന്നു, നമ്മുടെ ഇമിഗ്രേഷനിൽ വെച്ച് ബാക്കി രണ്ടുപേരും കയറ്റിവിട്ട്, എന്നെ മാത്രം കയറ്റിവിട്ടില്ല. ഞാൻ ഏകദേശം 7 വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവരെന്നെ ശരിക്കും ക്രോസ് ചെക്ക് ചെയ്തു, അവരുടെ ഓഫീഷ്യൽസിൻ്റെ അടുത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അതിനുശേഷമായിട്ട് ഇവിടെ പോവാം, എന്താണ് QMBC, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ് അവർ അന്വേഷിക്കുന്നത്. അതിനുശേഷമായിട്ട് അവർ കയറ്റി വിട്ടു, ഇവിടെ വന്നിറങ്ങി ഹോട്ടലിൽ താമസിച്ചു. ആ ഹോട്ടലിൽ താമസിച്ചപ്പോൾ എൻ്റെ ബായും കൊണ്ട് എന്നെ കറുവ ടാക്സിക്കാരൻ പുള്ളി ബായും കൊണ്ട് എൻ്റെ ബായും കൊണ്ട് പോയി. അങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങളായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട ലാപ്ടോപ്പ്, അത് ഇത് എല്ലാ സാധനങ്ങളുമായിട്ടാണ് പുള്ളി പോയത്. എന്തായാലും അതെല്ലാം കിട്ടി. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, പ്രതികൂലങ്ങളുടെ ഒരു വലിയ പട്ടിക മുമ്പിലുള്ളപ്പോഴും ദൈവം അതിൻ്റെ മധ്യത്തിൽ ഒരു അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ വിശ്വസനാണ്. ഹല്ലേലൂയ. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. വേഗത്തിലൊരു ചിന്ത നിങ്ങളുമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ ബോംബെയുടെ പ്രദേശത്ത് വെച്ച് ഒരു ക്യാമ്പിൽ വെച്ച് ഞങ്ങൾക്ക് അന്ന് പരിചയപ്പെടുവാനായിട്ട് ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ ഓർത്ത് വ്യത്യസ്തിക്കുന്നു. പ്രിയ അജീഷ് പാഷയെ കാണുവാനായിട്ട് ദൈവം സഹായിച്ചുവല്ലോ. കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. ഒത്തിരി പരിചയമുള്ള മുഖങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. നമുക്ക് വേഗത്തിലൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കും. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ദൂതൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. മതി, നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ളൊരു വേദഭാഗമാണിത്. കൊർന്നേലിയോസ് എന്ന് പറയുന്ന പേരുള്ള ഒരു മനുഷ്യൻ, ഈ മനുഷ്യനെ കുറിച്ച് ഒത്തിരി ഗുണഗണങ്ങൾ അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഇദ്ദേഹം ഒരു ദൈവഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒന്നടങ്കം ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. ജനത്തിന് ഒത്തിരി ദാനധർമ്മങ്ങൾ
കൊടുക്കുന്നവനാണ്. ഇദ്ദേഹം ഒരു സെഞ്ചുറിയനാണ്, ഹിസ് എ സെഞ്ചുറിയൻ, ഒരു ശതാധിപനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 100 പടയാളികളുണ്ട്. നമുക്ക് പണത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആവശ്യത്തിന് നല്ല സാലറി ഉണ്ട്, ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പണത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരു വാക്കി പറയും, മൈ ഡാഡി ഈസ് എ സൂപ്പർ ഹീറോ അല്ലേ. പപ്പ ഓക്കെ. ഭാര്യയോട് ചോദിച്ചാൽ പറയും, ഈസ് എ ഗുഡ് ഹസ്ബൻഡ്. എല്ലാ രീതിയിലും പറയും. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരോട് ചോദിച്ചാൽ അവരും പറയും, ഇദ്ദേഹത്തെ പോലും നല്ലൊരു മനുഷ്യനില്ല. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിലൊക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വാരിക്കോരിയാണ് കൊടുക്കുന്നത്. എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ കൊറനേലിയോസ്. പക്ഷേ ഇത്രയും പെർഫെക്ഷൻ ഉള്ളപ്പോഴും ഈ മനുഷ്യൻ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഇങ്ങനെ വേണം എത്ര നാൾ വേണമെങ്കിലും പോവാം, പക്ഷേ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആ മാറ്റം വലിയൊരു പ്രാർത്ഥനാ വിഷയമാണ്. ഈ പ്രാർത്ഥനാ വിഷയം ലോകത്തിൽ ആരോട് ഷെയർ ചെയ്താലും അവരെല്ലാം ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്, ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇത് നടക്കാത്തൊരു കാര്യമാണ്. പ്രാർത്ഥനയൊക്കെ നല്ലതാ, നീ ഒരു മാറ്റം ആ വിഷയത്തിന്മേൽ ആഗ്രഹിക്കുന്നു, അതെല്ലാം നല്ലത് തന്നെ, പക്ഷേ ഇത് ഒരിക്കലും നടക്കാത്തൊരു വിഷയമാണ്. പക്ഷേ അതിൻ്റെ നടുവിലും ആ മനുഷ്യൻ ജോലിക്ക് പോകുമ്പോഴും വീട്ടിൽ വരുമ്പോഴും വെളിയിൽ പോകുമ്പോഴും എല്ലാം മനസ്സിലൊരൊറ്റ പ്രാർത്ഥനയാണ്, കർത്താവേ എനിക്കൊരു മാറ്റം വേണം, ഞാനൊരു പ്രത്യേക പ്രാർത്ഥനാ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, ദൈവം എനിക്ക് മറുപടി തന്നേ മതിയാകൂ. പക്ഷേ അതിൻ്റെ നടുവിൽ കർത്താവിന് പറയാനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഞാൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഇന്ന് വൈകുന്നേര സമയത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അവൻ വിശ്വസ്തനാണ്. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഒരു മാറ്റം കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഈ ലെവലിൽ വേണമെങ്കിൽ നമുക്ക് എത്രത്തോളം വേണമെങ്കിലും പോകാം. ഒരു ആത്മീയപരമായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഭൗതികപരമായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരും നിങ്ങളുടെ വിഷയത്തിന്മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചില്ലെങ്കിലും ദൈവത്തിനൊരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഞാൻ പ്രാർത്ഥന കേൾക്കുന്നവനാ, നിങ്ങളുടെ വിഷയത്തിന്മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ എനിക്ക് അധികം സമയങ്ങളൊന്നും വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ ഒരൊറ്റ വാക്ക് മാത്രം മതി. അങ്ങനെ ഈ മനുഷ്യൻ ഭയങ്കര മാറ്റങ്ങളൊക്കെ ആഗ്രഹിച്ച് ധൈര്യത്തോടെ മുമ്പോട്ട് പോവുകയാണ്. ഈ ഭാഗം പറഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ ഒരു ദിവസം പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിട്ടുള്ളൊരു മനുഷ്യൻ ഇവരുടെ വരവും കാത്തിരിക്കുക. ഇതുവരെ കാണാത്ത പത്രോസിനെ യോഹന്നാനെ നോക്കിയപ്പോൾ തന്നെ ഇവൻ ഭിക്ഷ യാചിക്കാനായിട്ട് തുടങ്ങി. ഇവൻ ഭിക്ഷ യാചിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ പത്രോസും യോഹന്നാനും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പക്കൽ എന്തില്ല, വെള്ളിയില്ല, പൊന്നില്ല, പക്ഷേ ഇവയിൽ കൂടുതലായിട്ടുള്ള ഒരു കാര്യം ഞങ്ങളുടെയിലുണ്ട്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവൻ മാറ്റങ്ങളെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. എല്ലാവരും ശ്രദ്ധിക്കണമേ, ഈ മനുഷ്യനൊരു മാറ്റം ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. എന്താ ഈ മനുഷ്യൻ ആഗ്രഹിച്ചത്? ഒന്ന്, അമ്മയുടെ ഗർഭം മുതൽ ഇവൻ മുടന്തനാണ്. മറ്റുള്ള കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ നടക്കുന്നില്ല. അപ്പനും അമ്മയും ഒരു കാര്യം ഇവനെക്കുറിച്ച് പറഞ്ഞു, ഇവൻ ഒരിക്കലും നടക്കാത്തില്ല, ഇവനൊരിക്കലും ഇവൻ്റെ സ്വന്തം കാലുകൾ കൊണ്ട് ഇവന് നടക്കാൻ സാധിക്കത്തില്ല. രണ്ട്, ഇവൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഇവൻ ആലയത്തിൽ കയറി ദൈവത്തെ ആരാധിക്കുവാൻ എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. കാരണം ഇവരൊരു മുടന്തനാണ്, അവരെഴുതപ്പെട്ടൊരു നിയമമാണ്, അവർക്ക് ആ അംഗവൈകല്യമുള്ളവർക്കൊന്നും ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിൽ കടന്നുവാൻ അങ്ങനൊരു പെർമിഷനില്ല. ഈ മനുഷ്യൻ വെളിയിൽ നിന്ന്, ദൈവാലയത്തിൻ്റെ വെളിയിൽ നിന്ന് ഭക്ഷി അയച്ചുകൊണ്ടിരിക്കും. അകത്ത് നടക്കുന്ന സൗണ്ടുകളെല്ലാം ഈ മനുഷ്യൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഈ മനുഷ്യന് രണ്ട് ആഗ്രഹങ്ങൾ, ഒന്നൊരു ഭൗതിക ആഗ്രഹം, തൻ്റെ ഈ രണ്ട് കാലുകൾ കൊണ്ട് തനിക്ക് എന്ത് ചെയ്യണം, ഒന്ന് നടക്കണം. രണ്ടാമത്തെ ആത്മീയ ആഗ്രഹം, താനൊരു ദേവാലയത്തിൻ്റെ വെളിയിലാണ് ഇരിക്കുന്നത്, പക്ഷേ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന സൗണ്ടുകളൊക്കെ തനിക്ക് കേൾക്കാം, പക്ഷേ എന്നെങ്കിലും ഈ ആലയത്തിൻ്റെ ഉള്ളിലിരുന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കണം. ഈ രണ്ട് മാറ്റങ്ങളും ആഗ്രഹിക്കുമ്പോഴും അവൻ്റെ മാതാവിനോട് ചോദിച്ചാലും അവൻ്റെ പിതാവിനോട് ചോദിച്ചാലും അവൻ്റെ സഹോദരങ്ങളോട് ചോദിച്ചാലും ലോകക്കാരോട് ചോദിച്ചാലും എല്ലാവരും പറയും, നിൻ്റെ മാറ്റം ആഗ്രഹിക്കുന്നതല്ലേ, നിൻ്റെ ആഗ്രഹം നല്ലത് തന്നെയാണ്, പക്ഷേ ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. ആ സമയത്താണ് പത്രോസും യോഹന്നാനും പറയുന്നത്, ഞങ്ങളുടെ പക്കൽ വെള്ളിയില്ല, ഞങ്ങളുടെ പക്കൽ പൊന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, ഇതിനേക്കാളും വിലമതിക്കുന്ന എന്തോ ഒന്ന് ഈ മനുഷ്യൻ്റെ കയ്യിലുണ്ട്. അവനൊരു വജ്രത്തിന് വേണ്ടിയായിരിക്കും ആഗ്രഹിച്ചത്, പക്ഷേ ഇവനിങ്ങനെ ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാന്ന് പറഞ്ഞ് അവൻ്റെ കരത്തിന് പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ തന്നെ ഇവൻ ആഗ്രഹിച്ച രണ്ട് മാറ്റങ്ങളും അവിടെ നടന്നു കഴിഞ്ഞു. അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ തന്നെ അതുവരെ മുടന്തായിട്ടിരുന്ന അവൻ്റെ കാല് വളരെ വേഗത്തിൽ നിവരാനായിട്ട് തുടങ്ങി. അവിടെ വായിക്കുന്നൊരു ഭാഗമുണ്ട്, അവൻ തുള്ളിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ തുടങ്ങിയ. പക്ഷെ അതിനുശേഷമായിട്ട് അവൻ ഒരു കാര്യം മറന്നില്ല, തൻ്റെ കാലുകൾക്കൊരു മാറ്റം സംഭവിച്ചപ്പോൾ അവൻ നേരെ ഓടിക്കയറിയത് എങ്ങോട്ടാണെന്നറിയാമോ, ദൈവാലയത്തിൻ്റെ ഉള്ളിൽ. അവൻ അതുവരെ ഒരു മാറ്റം നടക്കത്തില്ലെന്ന് ലോകക്കാരും സമൂഹവും ഭവനക്കാരും
എല്ലാവരും എല്ലാവരും ഒരുപോലെ വിധി എഴുതിയ സ്ഥാനത്ത് ദൈവം അവനെ കുറിച്ച് ആഗ്രഹിച്ചത് അങ്ങനെ എന്നും ഇരിക്കാൻ വേണ്ടിയല്ല, നിനക്കും ഒരു മാറ്റം ഞാൻ തരും. പക്ഷെ ദൈവത്തിന്റെ സമയമാകുമ്പോൾ മാത്രം, ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, നിങ്ങളൊരു മാറ്റം കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു, വർഷങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ ആരോടൊക്കെ നിങ്ങളുടെ വിഷയം ഷെയർ ചെയ്താലും എല്ലാവരും ഒരുപോലെ പറയും. ആർക്കൊക്കെ മറുപടി ലഭിച്ചാലും നിങ്ങളുടെ വിഷയത്തിന് ഒരു മറുപടി ലഭിക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ചിലരെ നോക്കി പറയാം, നിങ്ങളുടെ വിഷയങ്ങളുമേൽ ആർക്കും പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും സ്വർഗത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, സ്വർഗത്തിന് നിങ്ങളുടെ തലമുറകളെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, ഈ ലോകത്തിൽ ആര് വിധി എഴുതുന്നത് പോലെയല്ല, ദൈവത്തിന് നിങ്ങളെ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ അവൻ വിശ്വസ്തൻ തന്നെയാ. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് അധികം സമയങ്ങളൊന്നും വേണ്ട. എനിക്ക് ധൈര്യത്തോടെ പറയാനായിട്ട് സാധിക്കും, ഈ ഖത്തറിൻ്റെ മണ്ണിൽ വർഷങ്ങൾ നിങ്ങളായിരിക്കുക, ഒരു പക്ഷേ പല വിഷയങ്ങൾക്ക് വേണ്ടി ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ചു, ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആരും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തില്ലെങ്കിലും ആ മുടന്തൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ ഓടുമ്പോൾ എനിക്കെൻ്റെ സ്വന്തം കാലുകൾ കൊണ്ട് എന്നാ ഞാൻ ഒന്ന് ഓടുന്നത്, എന്നാ ഞാൻ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് എന്ന് ചെയ്യുന്നത്, മറ്റുള്ളവരെന്നെ താങ്ങിയെടുത്തോണ്ട് വരികയല്ലേ എന്ന് ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പോൾ, അവൻ ആഗ്രഹിക്കാത്ത വിഷയം കൂടെ ദൈവം അവന് നൽകി കൊടുക്കുക. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥനാ വിഷയങ്ങളുമേൽ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുമേൽ മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് അധികം സമയങ്ങളൊന്നും വേണ്ട. ആ ഒരു സെയിം ലെവലിൽ തന്നെയാണ് ഈ മനുഷ്യനും ആഗ്രഹിച്ചത്, എനിക്കൊരു മാറ്റം വേണം. അങ്ങനെ അവനൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവനെ നോക്കി പറഞ്ഞത് ഒറ്റ വാക്കേ ഉള്ളൂ, ഇത് നടക്കത്തില്ല. അങ്ങനെ ജോലി സ്ഥലത്ത് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകൽ ഏകദേശം 9 നേരത്ത് ഒരു ദൂതൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ത് ചെയ്തു? സ്പഷ്ടമായിട്ട് കണ്ടു. കൊർന്നേലിയോസേ എന്ന് വിളിക്കുന്ന എന്ത് ചെയ്തു? സ്പഷ്ടമായിട്ട് കേട്ടു. നോക്കുക, പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങുകയാണ്. നാമേ പറയാമോ, കഴിഞ്ഞ നാളുകളായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ അത്ഭുതങ്ങളെ ദൈവം ഇന്ന് രാത്രിയിൽ തുടങ്ങി എന്ന് പറയുന്നവർ മാത്രം നിങ്ങളുടെ കരങ്ങളിൽ ഉയർത്താനും നന്ദി പറഞ്ഞേ. ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളൊന്നും കാണത്തില്ലായിരിക്കും, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ ഇരിക്കാം. പക്ഷേ ഏതൊക്കെയോ വിഷയങ്ങളിന്മേൽ ഭാരപ്പെടുന്നവർക്ക്, ഏതൊക്കെയോ വിഷയങ്ങളിന്മേൽ ഞരങ്ങുന്നവർക്ക് മാത്രമേ ആ വിഷയത്തിൻ്റെ വേദനകൾ അറിയത്തുള്ളൂ. അവർക്കൊരു കാര്യം നന്നായിട്ടറിയാം, ഇതുവരെ ആ വിഷയത്തിന്മേൽ പരിഹാരം ലഭിച്ചില്ലെങ്കിലും, ആരും നിങ്ങളുടെ പേര് വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും, സ്വർഗത്തിൻ്റെ സമയമാകുമ്പോൾ, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരു പക്ഷേ ഈ തിരുവചനം എടുത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം, നിങ്ങളുടെ സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം, ആരും നിങ്ങൾക്കൊരു കൈത്താങ്ങര തെളിവാൻ കാണത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൂതൻ അത്ഭുതങ്ങളെ ചെയ്തു കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നിങ്ങൾ ചിലത് കാണും, സ്പഷ്ടമായിട്ട് കാണും. മറ്റ് ചിലത് കേൾക്കുന്ന ഒരു ദിവസം കൂടെ മാറുക. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമ്പോൾ ഇതുവരെ കാണാത്തത് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്ന് വെക്കുക മാത്രമല്ല, അത് റിസീവ് ചെയ്തോ എന്ന് പറയത്തക്ക രീതിയിൽ നിന്റെ പേര് വിളിച്ച് മറ്റാരുടെയും പേര് വിളിക്കത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ആ ദൈവകരം ചലിച്ചു തുടങ്ങിയിരിക്കുക. അത് വിശ്വസിക്കുന്ന ഒരു അല്പസമയം കരങ്ങളെ ചേർത്തിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന രാത്രികാലമായി ഇന്ന് മാറുക. നിങ്ങളുടെ പേര് വിളിച്ച് പറയത്തക്ക രീതിയിൽ, ആരും നിങ്ങളുടെ പേര് മറന്നാലും ഈ ഖത്തറിന്റെ പേരിൽ ഹാലിൽ മണ്ണിൽ, ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ പേര് മറന്നാലും, ഗവൺമെന്റ് ഓഫീഷ്യൽസ് നിങ്ങളുടെ പേര് മറന്നാലും, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ ഓർക്കുന്ന ഒരു പകലായി ഇന്ന് മാറുകയാണ്. ഈ മനുഷ്യൻ അന്ന് വരെ കാണാത്ത രണ്ട് കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, ദൂതൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്ത് ചെയ്തു? സ്പഷ്ടമായിട്ട് കാണുകയാണ്. അല്ല, ചുമ്മാ ഊഹാഭോഹങ്ങളൊന്നുമല്ല, വെറും പുകമറകളൊന്നുമല്ല, ദൂതനെ അവൻ കണ്ടു. നോക്കുക, പ്രാർത്ഥിക്കുന്നവർ വേണ്ടി ദൈവം ഇടപെടുന്ന ഇടപെടലുകൾ നിങ്ങൾ മറക്കരുത്. ഈ താഴോട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത്രമാത്രം അത്ഭുതകരമായിരുന്നു എന്ന് നമ്മളങ്ങ് ചിന്തിച്ചു പോകും. അവൻ്റെ പേര് വിളിക്കുകയും ചെയ്തു, കൊർന്നേലിയോസ് എന്ന് വിളിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ആ വേദഭാവം വായിച്ചത്. ആ വേദഭാവത്തിൽ ഇപ്രകാരമാണ് ദൂതൻ അവനോട് പറയുന്നത്, നിന്റെ പ്രാർത്ഥന, നിന്റെ ദാനധർമ്മം ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമേ ദൈവം അത്ഭുതങ്ങളെ ചെയ്യത്തുള്ളൂ. ഈ കത്തൻ്റെ മണ്ണിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും ജോലിക്കാട്ടെ ഇവിടെ കടന്നു വന്നത്.
ജോലിയുടെ നടുവിലും ഇതുവരെ നിർത്തിയ കർത്താവിനെ നിങ്ങൾ മറക്കരുത്. ഇതുവരെ അനുഗ്രഹിച്ച കർത്താവിനെ, തലമുറകളെ മാനിച്ച കർത്താവിനെ നിങ്ങൾ മറക്കരുത്. ഒരുപക്ഷെ പലതും വെട്ടിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ പല രീതിയിൽ ഓടുമ്പോഴും പലതും ശ്രമിക്കുമ്പോഴും ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കേണ്ട സമയത്ത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കേണ്ട സമയത്ത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത്, മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി നിങ്ങൾ സ്റ്റെപ്പുകളെ വെക്കുമ്പോൾ ദൈവം നിങ്ങളുടെ വിഷയങ്ങളിന്മേൽ 10 സ്റ്റെപ്പ് കൂടുതൽ വെച്ച് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളെ നിങ്ങളുടെ മുമ്പിൽ ദൈവം ഒരുക്കിത്തരും. ഇന്ന് ആത്മീയകോളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു തടസ്സം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല രീതിയിൽ പ്രതികൂലങ്ങൾ അനുഭവിച്ച് നിന്ന പലരെയും ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഇന്ന് പലർക്കും ദൈവത്തെ വേണ്ട. ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തലമുറകളും നിങ്ങൾ പറയാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. നിങ്ങൾ തിരുവചനം വായിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തലമുറകളും നിങ്ങൾ പറയാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യും? അവർ മുട്ടുകളെ മടക്കി ഈ തിരുവചനം വായിക്കുന്നവരായി മാറും. മാതാപിതാക്കളെ, ബി എ ഗുഡ് മോഡൽ ഫോർ ദം. അവർക്ക് വേണ്ടി നിങ്ങൾ ഗുഡ് മോഡലായിരിക്കണം. ഈ അവരെ ഉപദേശിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അവർ തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, പപ്പ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, മമ്മി പ്രാർത്ഥിക്കുന്നില്ലല്ലോ, പപ്പ അവിടെ പോവുകയാണല്ലോ, ഇവിടെ പോവുകയാണല്ലോ, പപ്പ എപ്പോഴും മൊബൈലും കൊണ്ടിരിക്കുകയാണല്ലോ. കുഞ്ഞുങ്ങളെ ഉപദേശിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ അവർക്ക് മോഡലായിട്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തലമുറകൾ എന്ത് ചെയ്യും? നിശ്ചയമായിട്ടും ആ പാത പിന്തുടരും. കുറഞ്ഞ ദിവസം അത് തന്നെയാണ് പറയുന്നത്, തൻ്റെ കുടുംബം ഒന്നടങ്കമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. മോനോട് പ്രത്യേകം പറയണ്ട, മോളോട് പ്രത്യേകം പറയണ്ട, പ്രാർത്ഥിക്കാനൊന്നും പ്രത്യേകം പറയണ്ട. അവനൊരു കാര്യം ധൈര്യത്തോടെ പറയാൻ പറ്റൂ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം എനിക്കുണ്ടെങ്കിൽ തലമുറകൾ ഓട്ടോമാറ്റിക്കായി അവരും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. അല്ല, തിരിച്ച് ദൈവ പ്രവർത്തികൾക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി നമ്മുടെ നാവുകളെ നാം ചലിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ പിന്തുടർന്ന് വരുന്ന ഒരു തലമുറകളുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവരെ ഓർത്ത് ദുഃഖിക്കേണ്ട വലിയൊരു ഹാലലിയ ഒരു അനുഭവം ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരും. അതുകൊണ്ട് കൊർന്നേലിയോസിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങളെ, പ്രതീക്ഷിക്കാത്ത ചില നന്മകളെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണത്തക്ക രീതിയിൽ, അതുമാത്രമല്ല നിങ്ങളുടെ കാതുകളിൽ ചിലത് കേൾക്കത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആമേൻ. അങ്ങനെ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ അവനോട് പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ദാനധർമ്മവും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൂതനെ ഇറക്കുന്ന കർത്താവ്. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ ഇടിവിൽ നിൽക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൂതനെ ഇറക്കി എനിക്ക് മറുപടി തരുവാൻ എൻ്റെ യേശുവപ്പാ വിശ്വസ്തനാണ്? അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. അങ്ങനെ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവനോട് പറയുകയാണ്, നീ പെട്ടെന്ന് യോപ്പയിലേക്ക് ആളയക്കണം. എങ്ങോട്ടാണ്? യോപ്പയിലേക്ക്. ഇവനിപ്പോൾ താമസിക്കുന്നത് ഇറ്റാലിക്ക എന്ന് പറയുന്നൊരു പട്ടണത്തിലാണ് താമസിക്കുന്നത്. ഇറ്റാലിക്ക് നിന്ന് യോപ്പയിലേക്കുള്ള ദൂരം ഏകദേശം 160 കിലോമീറ്ററാണ്. ഈ കൊർന്നേലിയോസ് ഇതിന് മുമ്പ് യോപ്പയിൽ പോയിട്ടില്ല, പത്രോസിനെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, പത്രോസ് എൻ്റെ വീട്ടിൽ വരണം. ഇതാ പ്രാർത്ഥനാ വിഷയം. ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനാ വിഷയം ഒറ്റ കാര്യമേ ഉള്ളൂ, യഹൂദനായ പത്രോസ് എൻ്റെ വീട്ടിൽ വരണം, ദൈവത്തിൻ്റെ വചനം ഒന്ന് സംസാരിക്കണം. ഈ വിഷയം ആരോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആഗ്രഹം നല്ലതാണ്, നിൻ്റെ മാറ്റം നല്ലതാണ്, പക്ഷെ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. പക്ഷെ പിന്മാറുവാൻ അവൻ ഒരിക്കലും തയ്യാറല്ല. അവനൊരു കാര്യമറിയാം, ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറിയാൽ എന്തു ചെയ്യും? സ്വർഗവും ഈ വിഷയം അങ്ങ് അടയ്ക്കും. പക്ഷെ ഞാൻ മുന്നേറും, പ്രാർത്ഥിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അത്ഭുതങ്ങളെ കാണും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരുപക്ഷെ ഇതുവരെ അത്ഭുതങ്ങളെ കണ്ടില്ലെങ്കിലും ദൈവം ചിലത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഈ മനുഷ്യനോട് പറയാം, നീ യോപ്പയിലേക്ക് ആളയക്കണം. ഒരു കാര്യം കൂടെ ചെയ്യണം, നീ പോകരുത്, നീ 3 പേരെ നീ യോപ്പയിലേക്ക് അയച്ചാൽ മതി, നിന്നോട് കൂടെയുള്ളവരെ അയച്ചാൽ മതി. അങ്ങനെ ഈ മനുഷ്യൻ മറുത്തൊന്നും ചോദിക്കാതെ തൻ്റെ 3 പേരെ എന്തു ചെയ്യുക? താൻ അയക്കുക. ആ പത്രോസ് ഇപ്പോൾ ആയിരിക്കുന്നത് 160 കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്. ഇവരിവിടെ നിന്ന് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 160 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള പത്രോസിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കാനായിട്ട് തുടങ്ങി. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള വിഷയങ്ങളുമേൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് അധികം സമയമൊന്നും വേണ്ട. ഇന്ന് രാത്രി വിശ്വസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ളതാണെങ്കിലും മൈലുകൾക്ക് അപ്പുറത്തുള്ളതാണെങ്കിലും നിങ്ങളുടെ തലമുറകൾ മൈലുകൾക്ക് അപ്പുറത്തുള്ള വിഷയങ്ങളുമേൽ ഭാരപ്പെടുന്നുണ്ടെങ്കിലും ദൈവം
ദൈവത്തിന് സകലതും സാധ്യം, ദൈവത്തിന്റെ സകലതും സാധ്യം. ഇന്ന് രാത്രി കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുവാൻ കഴിയത്തില്ലെങ്കിലും നിങ്ങളെ മുട്ടുകളെ മടക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള വിഷയങ്ങളുമേൽ ഇന്ന് പകലിൽ, ഇന്ന് ഈ രാത്രി കാലത്ത് ദൈവത്തിന്റെ കരം ചലിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു പകലായി മാറുകയാണ്. അത് വിശ്വസിക്കുന്ന കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ, കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്നും രാത്രിയിൽ ദൈവകരം ചലിച്ചു കഴിഞ്ഞിരിക്കുക. ആരും നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്നില്ലെങ്കിലും, ആരും നിങ്ങൾക്ക് സഹായിപ്പാനില്ലെങ്കിലും, നിങ്ങൾ ഒരു സ്റ്റെപ്പ് പോലും വെക്കാതെ, പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു സ്റ്റെപ്പ് പോലും വെക്കാതെ ചിലരെ ദൈവം നിങ്ങളുടെ വിഷയങ്ങളുമേൽ, ചിലരെ നിങ്ങളുടെ വിഷയങ്ങളിന്മേൽ അവരോട് സംസാരിക്കുന്ന ഒരു രാത്രികാലമായി മാറുകയാണ്. ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് നമുക്ക് ഏറ്റെടുക്കാൻ പ്രയാസമാണ്. പക്ഷേ വിശ്വസിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അധികമൊന്നും വേണ്ട, നിങ്ങളുടെ നാവിനെ തുറന്ന് ആമേൻ പറഞ്ഞ് അതിനൊന്ന് റിസീവ് ചെയ്യുമ്പോൾ ദൈവം അതിനെ അങ്ങ് അവിടെ ഒപ്പുവെച്ചിരിക്കുക, സിഗ്നേച്ചർ ഇട്ട് അവിടെ വെച്ചിരിക്കുക. അതുകൊണ്ട് ഭാരപ്പെടുന്ന ആർക്കോ ഇതിന് നടുവിലുണ്ട്. കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള വിഷയങ്ങളിന്മേൽ ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കഴിഞ്ഞിരിക്കുക. നിങ്ങൾ സ്റ്റെപ്പുകളെ വെക്കാതെ, നിങ്ങളുടെ വിഷയങ്ങളുമേ ദൈവകരം ചലിച്ചു കഴിഞ്ഞിരിക്കുക. ആരും നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിലും തുറന്നില്ലെങ്കിലും, പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി, കരയുന്നതിനു വേണ്ടി ഇന്ന് രാത്രി ദൈവകരം ചലിച്ചിരിക്കുക. താങ്ക് യു ഫാദർ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ ശ്രദ്ധിച്ചാൽ മതി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ശിഷ്യന്മാരെല്ലാം അവിടെ നിൽക്കുക. തിരിച്ചു വരുന്ന വഴിക്ക് ഒരാൾ കരയിൽ നിൽക്കുക. അപ്പം അവരുടെ പടക് ഇപ്പോൾ കരയോടടുത്ത് വരികയാണ്. അപ്പൊ യേശു കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവർ പറയുന്നൊരു കാര്യമുണ്ട്, നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കർത്താവ് പറയുകയാണ്, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ. ഇന്ന് ശ്രദ്ധിക്കണം, അവിടെ വായിക്കുന്നൊരു വാക്യമുണ്ട്, ആഴക്കടലിൽ മാത്രം കാണപ്പെടുന്ന 256 വൻ മത്സ്യങ്ങളെ. യേശു കർത്താവ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 200 മുഴമാണ്. ആഴക്കടലിൽ പോകാതെ, ആഴക്കടലിൽ മാത്രം കണ്ടുവരുന്ന 256 മത്സ്യങ്ങളെ ഞൊടിയിട കൊണ്ട് അവരുടെ പടകിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് പകലിൽ നിങ്ങൾക്ക് വേണ്ടി എത്ര ദൂരത്തുള്ള വിഷയങ്ങളാണെങ്കിലും, നിൻ്റെ ശൂന്യതകളെ നിറയ്ക്കുവാൻ കർത്താവിന് അധികം സമയമൊന്നും വേണ്ട. ഒരുപക്ഷെ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ പോലും നിങ്ങളുടെ മുഖത്ത് ഒരുപക്ഷെ നല്ല ചിരിയായിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന എന്തൊക്കെയോ ചില വിഷയങ്ങൾ കാണും. അതും മറ്റു പലരോടും ഷെയർ ചെയ്താൽ അവരെല്ലാം നിങ്ങളെ കളിയാക്കും. എന്നാൽ സ്വർഗത്തിന് നിങ്ങളെ കളിയാക്കുവാനല്ല, അവൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളെ, ഒരുപക്ഷെ ജോലി തിരക്കിൻ്റെ നടുവിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഈ ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗം ഇതെല്ലാം കണക്ക് വെച്ചിട്ടുണ്ട്. ദൈവദാസന്മാരെ സഹായിച്ചത്, ദൈവസഭയ്ക്ക് വേണ്ടി നിലനിന്നത്, അവൻ പ്രാർത്ഥിച്ചത്, ഇതെല്ലാം സ്വർഗം ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കത്തെന്ന് ചിന്തിക്കാത്തതിനെ ഇന്ന് രാത്രിയിൽ ആ ഒരു വാക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, ഒരിക്കലും സ്വപ്നം കാണാത്തത്, ഇതുവരെ വല വീശിയിട്ടും ലഭിക്കാത്ത ചിലതിനെ ദൈവം അന്ന് രാത്രി ശിഷ്യന്മാരുടെ കരങ്ങളിൽ കൊടുത്തെങ്കിൽ ആ ദൈവത്തിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ സകലതും സാധ്യം. നീ ചിന്തിക്കാത്ത വഴികളെ നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുതന്ന് നിങ്ങളെ മാനിക്കുന്നൊരു കർത്താവ്. ഇന്ന് രാത്രികാലം ആ ദൈവകരം ചിലർക്ക് വേണ്ടി ചലിക്കുകയാണ്. നീ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ, കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ചില വിഷയങ്ങളെ നിന്റെ കരത്തിലേക്ക് കൊണ്ടുതന്ന് അതിനെ നിറയ്ക്കുവാൻ, നിന്റെ ശൂന്യതകളെ നിറയ്ക്കുവാൻ, ഒരു പക്ഷേ ശൂന്യമായി പോകുന്ന നിന്റെ അവസ്ഥകളെ നോക്കി കൂടെയുള്ളവർ പരിഹസിക്കുന്ന അവസ്ഥകളാണ് ഇനി മുമ്പിലേക്ക് വരുന്നത്. പക്ഷെ കർത്താവ് പറയാം, ഞാൻ നിന്നെ ശൂന്യതയോട് വിടുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഈ മനുഷ്യനോട് പറയുക, നീ ഓപ്പയിലേക്ക് ആളെ അയച്ചു, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. അങ്ങനെ പത്രോസിന് വലിയൊരു ദർശനമുണ്ട്, നമുക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാം. ആകാശം ഒരു ദുപ്പട്ടി ഇറങ്ങി വരുന്നു, ഭൂമിയിലെ സകല കന്നുകാലികളും പക്ഷിമൃഗാദികളും എല്ലാം ഉള്ളൊരു വലിയൊരു പെട്ടിയാണ് വരുന്നത്. അവനോട് പറയുകയാണ്, എഴുന്നേറ്റ് അർത്ത് തിന്നുക. പെട്ടെന്ന് തന്നെ ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പത്രോസ് പറയുന്നത്, ഞാനൊരു യഹൂദനാണ്, ഇത് എഴുതപ്പെട്ടൊരു നിയമമുണ്ട്, എനിക്കിതൊന്നും ഭക്ഷിക്കാൻ എന്തില്ല, അനുവാദം ഇല്ല. നോക്കുക, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം അന്ന് വരെ എഴുതപ്പെട്ടതങ്ങ് മാറ്റിമറിയുകയാണ്. അവനോട് പറയാം, നീ എഴുന്നേറ്റങ്ങർത്ത് തിന്ന്. ഇതെന്താണെന്നൊന്നും പുള്ളിക്ക് മനസ്സിലായില്ല. കണ്ണ് തുറന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, മുമ്പേ ദർശനത്തിൽ കണ്ട 3 പേര് തൻ്റെ വീടിന് മുമ്പിൽ
അവിടെ നിൽക്കുകയാണ്. തോൽക്കൊന്നക്കാരനായ ഒരു മനുഷ്യൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, ശിമോന്റെ വീട്ടിൽ. അപ്പോൾ പത്രോസ് കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തെ ആണ്ട് ആ ദർശനത്തിൽ കണ്ട മൂന്ന് പേരെ ദൈവം തൻ്റെ വീടിൻ്റെ മുമ്പിൽ, ശിമോന്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവൻ ആ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു യഹൂദനാണ്, എനിക്ക് അന്യജാതിക്കാരൻ്റെ വീട്ടിൽ ചെല്ലുവാൻ എനിക്ക് യാതൊരു പെർമിഷനും ഇല്ല, അത് എഴുതപ്പെട്ട നിയമമാണ്. പക്ഷേ ഞാനവിടെ വായിച്ചപ്പോൾ സ്വർഗം അവിടെ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി നിയമങ്ങളെ മാറ്റിമറിക്കുന്നൊരു കർത്താവ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഖത്തറിൽ പോലും എഴുതപ്പെട്ട നിയമങ്ങളെ മാറ്റിമറിക്കുവാൻ എൻ്റെ കർത്താവിന് അധികം സമയങ്ങളൊന്നും വേണ്ട. ഹാലിലൂയ. ഇന്ന് രാത്രിയിൽ അതേ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവർക്ക് അതിൻ്റെ ഒരാഴം മനസ്സിലാകുമോ? ഒരു പക്ഷേ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എഴുതപ്പെട്ട ചില നിയമങ്ങൾ അവിടെ എഴുതി വച്ചിരിക്കുക. ഇത് നിങ്ങൾക്കൊരിക്കലും അറ്റൈൻ ചെയ്യുവാൻ, ഒരിക്കലും അത് നേടിയെടുക്കുവാൻ സാധിക്കത്തില്ലെന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞാലോ? എഴുതപ്പെട്ടതിനെ മാറ്റിമറിച്ച്, എഴുതപ്പെട്ടതിനെ മാറ്റിമറിച്ച്, എഴുതപ്പെട്ടതിനെ മാറ്റിമറിച്ച് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, കരയുന്ന നിങ്ങൾക്ക് വേണ്ടി, കരയുന്ന നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, അവരുടെ കരങ്ങളുമേൽ കൊടുക്കുവാൻ ദൈവം ശക്തനാ. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞ് കർത്താവ് എഴുതപ്പെട്ടതിനെ, എഴുതപ്പെട്ടതിനെ, എഴുതപ്പെട്ടതിനെ മാറ്റിമറിക്കുവാൻ, എഴുതപ്പെട്ട നിയമങ്ങളെ മാറ്റിമറിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി കാലം, ഹാലലൂയ, ഈ ഹാളിൻ്റെ ഉള്ളിൽ ആരൊക്കെയോ ചില വിഷയങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാ നിങ്ങൾക്കത് ലഭിക്കത്തില്ലെന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നത്, പക്ഷേ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ സാധിക്കത്തില്ല. സ്വർഗീയ കവാടങ്ങളെ നിനക്ക് വേണ്ടി തുറന്ന് അത്ഭുതത്തിൻ്റെ വഴികളെ ഒരുക്കുന്ന രാത്രിയാ ഇന്ന് മാറുകയാ. അതുമാത്രമല്ല, ഈ മനുഷ്യൻ്റെ കുറേ ചിന്തകളുണ്ട്. എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, ഇവിടെ പോകാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ചിന്തകളെ പോലും മാറ്റിമറിക്കുന്നൊരു കർത്താവ്, ഈ മനുഷ്യൻ്റെ കഠിനമായൊരു ഹൃദയമായി പത്രോസിൻ്റെ, എനിക്ക് പോകാൻ പറ്റത്തില്ല, അതങ്ങനെ. പക്ഷെ അവൻ്റെ മനസ്സിനെ കർത്താവ് അങ്ങ് അലിയിപ്പിക്കുകയാണ്. ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിടുകയാണ്, എത്ര കഠിനമായ വ്യക്തിയാണെങ്കിലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ആ മനുഷ്യൻ്റെ കഠിന ഹൃദയത്തെ അങ്ങ് അലിയിപ്പിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ ഇനി സ്വർഗത്തിൽ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ വിഷയങ്ങളിന്മേൽ ഒരിക്കലും ഇത് നടത്തി തരത്തില്ലെന്ന് ആരൊക്കെ വിധി എഴുതിയാലും, ഹാലിലൂയ, കരയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ മാറ്റി, അവൻ്റെ കല്ലായുള്ള ഹൃദയത്തെ മാറ്റി, നിങ്ങൾക്ക് വേണ്ടി ദൈവം അവരുടെ വിഷയങ്ങളിന്മേൽ അലിയിപ്പിച്ച്, അവരുടെ ഹൃദയത്തെ അലിയിപ്പിച്ച്, ഹാലിലൂയ, നിങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പുകളെ വെക്കുന്നൊരു പകലായി ഇന്ന് മാറുകയോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സകലതും സാധ്യം. കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞു. ദൈവത്തിൻ്റെ സകലതും സാധ്യം. ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവ് എന്താ ഈ ഒരു മനുഷ്യന് മാത്രം ഇത്രയും ചില സപ്പറേഷൻസ് കൊടുത്തിരിക്കുന്നത്? മറ്റാർക്കുമില്ലാത്തൊരു വേദന എന്താ ഈ മനുഷ്യന് ഇത്രയും കൊടുത്തിരിക്കുന്നത്? അവൻ വളരെ പ്രതികൂലത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്? പക്ഷേ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, അവനൊരു സെപ്പറേഷൻ ഞാൻ കൊടുത്തെങ്കിൽ അവൻ ഇതുവരെ കാണാത്ത ചില നന്മകൾ കാണാൻ വേണ്ടിയാണ്. ഈ ഖത്തറിൻ്റെ മണ്ണിൽ മറ്റാർക്കുമില്ലാത്ത ചില വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സ്വർഗം നിങ്ങളെ നോക്കി പറയുക, മറ്റാർക്കുമില്ലാത്തൊരു സെപ്പറേഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റാരും കാണാത്ത ചില നന്മകൾ നിങ്ങളത് കാണാൻ വേണ്ടിയാ. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വേദന വന്നത് വെറുതെയല്ല, ഭാരങ്ങൾ വന്നത് വെറുതെയല്ല, മറ്റുള്ളവരുടെ നടുവിൽ ദൈവം നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കി, ഈ ദേശത്ത് മാനിക്കാൻ വേണ്ടിയാ ദൈവം ചില വേദനകൾ നിങ്ങൾക്ക് തന്നത്. ഒരിക്കൽ പത്രോസും യാക്കോബിയും യോഹന്നാനെയും കർത്താവ് വിളിക്കുക. 12 ശിഷ്യന്മാരുണ്ട്. ഇവരെ മൂന്ന് പേരെയും വിളിച്ചിട്ട് പറയാ, ബാ നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാം. ഇതാ കാണുന്ന ഉയർന്ന മലയുടെ മുകളിലേക്കാണ് നമുക്ക് പോകണ്ടേ. ഇതങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ബൈബിൾ അങ്ങനൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, എൻ്റെ മനസ്സിൽ വന്നത് പറഞ്ഞതേ ഉള്ളൂ. പത്രോസ് പെട്ടെന്ന് ചോദിക്കുന്നൊരു ഇങ്ങനെ ചിന്തിക്കായിരിക്കും, കർത്താവ് ഇത്ര ഉയർന്ന മലയുടെ മുകളിലേക്ക് നമുക്ക് പോകണോ? ഒന്നാമത്തെ ചോദ്യം. താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? രണ്ട്. മൂന്നാം തവട്ടം അവൻ ചോദിക്കുന്നൊരു ഇപ്രകാരം ചിന്തിക്കുമായിരിക്കും, ബാക്കി 9 സൂമായിട്ട് കിടന്നുറങ്ങുക, നമ്മൾ മാത്രം ഇത്രയും വലിയ മലയുടെ മുകളിൽ കയറിപ്പോയി, നമുക്ക് മാത്രം ഒരു സെപ്പറേഷൻ. പക്ഷെ ഇതൊന്നും താൻ പുറത്ത് പറയുന്നില്ല, കർത്താവ് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ലെറ്റ്സ് ഗോ, നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാം. ഈ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഈ മനുഷ്യൻ ഈ വിഷയത്തെ ഓർത്താ ഭാരപ്പെടുന്നത്, എന്തിനാ ഞങ്ങൾക്ക് മാത്രം, ഞങ്ങൾ മൂന്ന് പേര് മാത്രം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക. അവസാനം ഏറ്റവും മുകളിലെത്തിയപ്പോൾ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയെന്നാണ് വായിക്കുന്നത്. പക്ഷെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇതുവരെ കാണാത്തൊരു യേശുവപ്പായ അവിടെ കാണുന്നത്, അതുമാത്രമല്ല കേൾവി മാത്രം കേട്ടിരുന്ന രണ്ടു പേരെ കൂടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയാണ്.
മോശ ഏലിയാവിനെയും കുറിച്ച് കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ടങ്ങ് കണ്ടു. ഇപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, മറ്റാർക്കുമില്ലാത്തൊരു സെപ്പറേഷൻ കർത്താവ് ഞങ്ങൾക്ക് തന്നത് വെറുതെയല്ല. അവരൊമ്പത് പേരും താഴെ കടന്നുറങ്ങുമ്പോഴും അവർക്കാർക്കും കാണാത്ത ചിലതും അവർക്കാർക്കും കേൾക്കാത്ത ചിലത് ഇന്ന് ഞങ്ങൾക്ക് കണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഞാനിവിടെ നിർത്തുകയാണ്. അതിനു മുമ്പായിട്ട് പറയട്ടെ, ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളായിരിക്കുന്ന ദേശത്ത്, ഈ രാജ്യത്തിൽ മറ്റാർക്കുമില്ലാത്തൊരു സെപ്പറേഷൻ, മറ്റാർക്കുമില്ലാത്തൊരു വേദന നിങ്ങൾക്ക് തന്നത് വെറുതെയല്ല. മറ്റാരും കാണാത്ത ചിലത് കാണുവാൻ, മറ്റാരും കേൾക്കാത്തത് ചില കേൾക്കുവാൻ ദൈവം നിങ്ങളെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേദനയിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗത്തിന് നിങ്ങളോട് പറയാൻ ഒരൊറ്റ ആലോചനയുള്ളൂ, നിന്നെ ദൈവം മറന്നിട്ടില്ല, നിന്നെ ദൈവം മറന്നിട്ടില്ല. ദൈവം നിന്നെ മാനിക്കുന്ന ഒരു പകലേറ്റവും ആഗതമായിരിക്കുക. മറ്റുള്ളവർക്ക് കാണാത്തത്, മറ്റുള്ളവർക്ക് കേൾക്കാത്തത് ദൈവം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും ആഗതമായിരിക്കുക. ആരും നിന്നെ സഹായിപ്പാനില്ലെങ്കിലോ, ദൈവത്തിന്റെ വാക്കുകളെ കേട്ട് നീ സ്റ്റെപ്പുകളെ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ഞാൻ വേഗത്തിൽ നിർത്തുക. അവസാനം ഈ മനുഷ്യൻ പത്രോസ് പറയാ, പോവാം. 160 കിലോമീറ്ററുകൾ വീണ്ടും സഞ്ചരിച്ച് അവസാനം ഈ കൊർന്നേലിയോസിന്റെ ഭവനത്തിലെത്തി. കൊർന്നേലിയോസിന്റെ ഭവനത്തിലെത്തിയപ്പോൾ താൻ കാണുന്നൊരു കാഴ്ച, തൻ്റെ വീടിന് നിറച്ചാളുകളാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്ന, അടുത്തുള്ള ആൾക്കാരെല്ലാം വിളിച്ചിട്ടുണ്ട്, ദൈവോചനം കേൾക്കണം, ദൈവോചനം കേൾക്കണം. എത്ര ആഗ്രഹമാണെന്ന് നോക്കി, ദൈവോചനം കേൾക്കണം. ആരിൽ നിന്നാ? യഹൂദനായ ഒരു വ്യക്തിയിൽ നിന്ന്. ആ മനുഷ്യൻ പത്രോസ് തൻ്റെ വീട്ടിലേക്ക് കാല് വെച്ചപ്പോൾ തന്നെ ആ മനുഷ്യൻ എത്ര സന്തോഷമായി കാണും. ഇതുവരെ എഴുതപ്പെട്ടത്, ഇതുവരെ നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളെ നോക്കി ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞു കാണും. ആ പ്രാർത്ഥിച്ച മനുഷ്യന് വേണ്ടി പത്രോസ് അവൻ്റെ വീട്ടിലേക്ക് സ്റ്റെപ്പ് വെച്ചപ്പോൾ അവൻ അറിയാതെ കരഞ്ഞുപോയി കാണും. അവൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ്, ഞാൻ കരഞ്ഞത് വെറുതെയല്ല, ഞാൻ കണ്ണുനീരൊഴുക്കിയത് വെറുതെയല്ല. അവൻ അതുമാത്രമല്ല അവൻ വിശ്വസിക്കുന്നത്, എൻ്റെ ദൈവം മാറ്റങ്ങളെ കൊണ്ടുവരുന്നവനാ, എൻ്റെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാ. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കലും നിങ്ങളുടെ വിഷയത്തെ നോക്കി എല്ലാവരും നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, സ്റ്റിൽ യു ആർ ടു പ്രേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ഒരു യേശുവപ്പാട സാന്നിധ്യം ഇന്നും കുറവായിട്ടില്ല. അവൻ അത്ഭുത മന്ത്രിയാ, അവൻ വീരനാം ദൈവമാ, അവൻ നിത്യപിതാവാ, അവൻ സമാധാനത്തിന്റെ പ്രഭുവാ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, കരയുന്ന നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ അവൻ വിശ്വസ്തനാ. ഇതുവരെ മറ്റാർക്കും ലഭിക്കാത്തത്, മറ്റാരും നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ നോക്കി പരിഹസിച്ചിട്ടുണ്ടെങ്കിലോ, ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങളെ കണ്ടു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നിന്നിച്ചവരെല്ല നടുവിൽ അവനിപ്പോൾ നല്ലൊരു സാക്ഷിയായിട്ട് നിലനിൽക്കുക. പത്രോസ് പറയുകയാണ്, ഞാൻ എന്താ ചെയ്യണ്ടേ? പത്രോസ് പറയുക, കൊർന്നേലിയോസ് പറയാണ്, നീ ദൈവോചനത്തിൽ സംസാരിക്കണം. അങ്ങനെ അവൻ ദൈവോചനത്തിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന എല്ലാവരുടെ മേലും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവങ്ങ് നിറഞ്ഞു. നോക്കുക, ദൈവത്തിൻ്റെ രണ്ടാമത്തെ പ്രവൃത്തി. എഴുതപ്പെട്ട ഒരു നിയമമുണ്ട്, പരിശുദ്ധാത്മാവെന്ന അന്യഭാഷാപരം ലഭിക്കുന്നത് യഹൂദിന് മാത്രമേ ഉള്ളൂ, അതുവരെ മറ്റാർക്കും ലഭിച്ചിട്ടില്ല. പക്ഷെ കരയുന്നതിന് വേണ്ടി വിധികളെല്ലാം അങ്ങ് മാറ്റി എഴുതി. കരയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അതുവരെ ഉണ്ടായിരുന്ന ചിന്താഗതികളെ അങ്ങ് സ്വർഗം മാറ്റി എഴുതിയെങ്കിൽ, ഈ ഖത്തറിൻ്റെ മണ്ണിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഉറപ്പോടെ നിൽക്കുമെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഉറപ്പോടെ നിൽക്കുമെങ്കിൽ, എഴുതപ്പെട്ടതിനെ മാറ്റിമറിക്കുവാൻ, ചിലതിനെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ, ചിലതിനെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ ഈ ചർച്ചക്കോട് സഭയ്ക്കുള്ളിൽ കർത്താവെ നിങ്ങൾ മുഖാന്തരം ചിലർ കടന്നു വരുന്ന ഒരു പകലായി മാറുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നവരും ധാരലി കുറഞ്ഞു പോകരുത്. നിന്റെ പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ ദൈവ രാജ്യത്തിന് വേണ്ടി അധികം ശക്തിയോടെ പ്രവർത്തിക്കുവാൻ എത്ര പേരൊരുക്കുമോ? ഹല്ലേലൂയാ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത് മാത്രമല്ല, അവിടെ കടന്നു വന്ന എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ എല്ലാവരും അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാനിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയാം, ഞാൻ ആഗ്രഹിച്ചത് ഒരൊറ്റ വിഷയമേ ഉള്ളൂ, ഈ പത്രോസ് എൻ്റെ വീട്ടിൽ വരണം, ദൈവത്തിൽ സംസാരിക്കണം. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാത്ത വിഷയം കൂടെ കർത്താവ് എനിക്ക് നൽകി തന്നു. ഞാൻ പ്രാർത്ഥിക്കാത്ത വിഷയം, എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണുനീര് കുറഞ്ഞു പോകരുത്. നീ കണ്ണുനീരൊഴുക്കുന്നത് വെറുതെയല്ല. അതുമാത്രമല്ല, അവിടെ രണ്ട് കാര്യങ്ങളാണ്. ആ പത്രോസ് കൊർന്നേലിയോസിന് വേണമെങ്കിൽ തൻ്റെ ഭവനക്കാരെ മാത്രം കൂട്ടാം, പക്ഷെ അവൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, എല്ലാവരും ഇത് കേൾക്കണം, എല്ലാവരും ഇത് കേൾക്കണം, എല്ലാവരും ഇത് കേൾക്കണം. ഇത് നമ്മുടെ ആഗ്രഹം അതായിരിക്കട്ടെ. ഈ ഖത്തറിൻ്റെ മണ്ണിൽ വേറെ ചെയ്യുമ്പോൾ ധൈര്യത്തോടെ പറയാൻ പറ്റണം, ഞാൻ നേടിയൊരു വ്യക്തിയായി ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര സന്തോഷമാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നമുക്കധികം ശക്തിയോടെ പ്രവർത്തിക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റു പലതും വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുമ്പോഴും നാം അറിഞ്ഞ സന്തോഷം മറ്റൊരു വ്യക്തി കൂടെങ്കിലും അറിഞ്ഞാൽ, ഒരു കുഞ്ഞിനോടെങ്കിലും ദൈവരാജ്യത്തെ പറ്റി പറയുമ്പോൾ അവരെ നമ്മൾ പറയുക മാത്രം ചെയ്യുക, ബാക്കി എല്ലാം കർത്താവ് അവിടെ ചെയ്തുകൊള്ളും. അങ്ങനെ ഈ മനുഷ്യൻ ചെയ്തു, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പ്രാർത്ഥിക്കാത്ത വിഷയം കൂടെ നൽകി കൊടുത്ത് കണ്ണുകൾ അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. ഞാനിവിടെ നിർത്തുകയാണ്. മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു നല്ല കർത്താവിൻ്റെ പ്രവൃത്തിയെ ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്കറിയാം ഇതുപോലെ കണ്ണുനീരൊഴുക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണും. എല്ലാവരും നിങ്ങളുടെ വിഷയത്തെ നോക്കി ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇറ്റ്സ് ഇമ്പോസിബിൾ, വെറുതെ സമയം കളയേണ്ട, ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തേരെന്ന് എല്ലാവരും ഒരുപോലെ പറയും. പക്ഷെ സ്വർഗം നിങ്ങളെ നോക്കി പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ പ്രാർത്ഥന കുറയണ്ട, നിന്റെ പ്രാർത്ഥന കുറയണ്ട, നീ പ്രതീക്ഷിക്കാത്ത ചില വഴികളെ ഞാൻ നിനക്ക് മുമ്പിൽ ഒരുക്കി തരികയാണ്. നീ ഒരിക്കലും സ്വപ്നം കാണാത്ത ചില വഴികളെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി തുടങ്ങിയ. ദൈവം ആരെങ്കിലുമൊക്കെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം ആരുടെക്കോ ചില വിധികളെ മാറ്റിയെടുത്തണമെങ്കിൽ ദൈവം അത് ചെയ്യും. ഉന്നത അധികാരികളുടെ മനസ്സിനെ അലിയിപ്പിക്കണമെങ്കിൽ കർത്താവ് അത് ചെയ്യും. ആർക്കു വേണ്ടി? പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. എത്ര പേര് പ്രാർത്ഥിക്കാൻ ഒരുക്കമാണ്? ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി എത്ര പേര് ഒരുക്കമാണ്? വെറുതെ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ ലൈഫ് പോകാൻ വേണ്ടിയല്ല, കർത്താവേ അധികമായി എനിക്കൊരു മാറ്റം വേണം, ഭായനയുടെ ചേഞ്ച് ഫാദർ, എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അക്കാരങ്ങളെ ഗുരുത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് എൻ്റെ വിഷയങ്ങൾ പേ ദൈവരാജ്യത്തിന് വേണ്ടി അധികം ശക്തിയോടെ പ്രവർത്തിക്കുക. പ്രിയ ദൈവദാസനോടൊപ്പം നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി അധികം ശക്തിയോടെ പ്രവർത്തിച്ച് അനേകരെ ഞങ്ങളറിഞ്ഞ സന്തോഷത്തിലേക്ക് ആ കൊണ്ടുവരുന്നൊരു പകലായി ഇന്ന് മാറട്ടെ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ക്യാമ്പുകളിൽ, നിങ്ങളായിരിക്കുന്ന വില്ലകളിൽ, നിങ്ങളോട് കൂടെ താമസിക്കുന്നവരോടെങ്കിലും ഈ ഒരു സത്യ സുശേഷം എന്ന് പങ്കുവെക്കുമ്പോൾ എത്രയധികം സന്തോഷമാണത്. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രി കാലത്തിനായി കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയ കർത്താവരദാസനെ കുടുംബമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ വർഷങ്ങൾ കർത്താവേ അധ്വാനിച്ച ഒരു ദൈവദാസനാണല്ലോ കർത്താവേ. കർത്താവരദാസനെ ഈ രാജ്യത്ത് കൊണ്ടുവന്നു കർത്താവ്, ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവസ്നേഹത്തിനായി, ദൈവത്തിൻ്റെ വിശ്വസ്തകൾക്കായി, ദൈവത്തിൻ്റെ കരുതലുകൾക്കായി കർത്താവ് ഞങ്ങൾ നന്ദി. കുടുംബമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ സഭയിലുള്ള മറ്റുള്ള എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് യൗവനക്കാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി അധികം ശക്തിയോടെ പ്രവർത്തിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടെ. നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ ആ എനിക്ക് ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന പ്രിയ കർത്താവദാസനോട് സഭയോടുകൂടെ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ചൊവ്വാഴ്ച കടന്നു പോവുകയാണ്. എക്സൽ മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് വില്ലേജ് വി വി എസിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അടുത്ത മാസം മുതൽ ഞങ്ങൾ ഒറീസയുടെ മണ്ണിലേക്ക് കടന്നു പോവുകയാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറട്ടെ.